സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. എല്ലാവർക്കും നമസ്കാരം. നാരദ പഞ്ചരാത്രം എന്ന വൈഷ്ണവ തന്ത്രഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രന്ഥം വൈഷ്ണവ തന്ത്രഗ്രന്ഥമാണ്. വൈഷ്ണവപരമായിട്ടുള്ള പൂജാക്രിയാ പദ്ധതികൾ, ക്രിയായോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ എങ്ങനെ പൂജിക്കണം, എങ്ങനെ ഹോമിക്കണം, എങ്ങനെ യോജിക്കണം, എങ്ങനെ ഭജിക്കണം എന്നെല്ലാം. അതോടൊപ്പം പ്രശസ്തങ്ങളായിട്ടുള്ള രണ്ട് സഹസ്രനാമങ്ങൾ, ഗോപാല സഹസ്രനാമം, അതുപോലെ വിഷ്ണു സഹസ്രനാമം, രണ്ട് സഹസ്രനാമങ്ങൾ നാരദ പഞ്ചരാത്രം എന്ന ഈ ഗ്രന്ഥത്തിലുണ്ട്. കൂടാതെ മറ്റനേക ശ്രീകൃഷ്ണ സ്തോത്രങ്ങൾ, ഗോപാല കവചം, നാരായണ കവചം, ശ്രീകൃഷ്ണ കവചം, രാധാ കവചം, രാധാപൂജ, ശ്രീകൃഷ്ണ പൂജ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മഹാഗ്രന്ഥമാണ് നാരദ പഞ്ചരാത്രം. ഇതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള, എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരശത നാമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അഷ്ടോത്തരശത നാമാവലി, ശ്രീകൃഷ്ണ കമലാനാഥ എന്നാരംഭിക്കുന്ന, എല്ലാവർക്കും സുപരിചിതമാണല്ലോ ആ ഭഗവാന്റെ അഷ്ടോത്തര നാമങ്ങൾ, അതായത് 108 നാമങ്ങൾ. ആ 108 നാമങ്ങളുടെയും മലയാളത്തിലുള്ള അർത്ഥം, അതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അഷ്ടോത്തര നാമങ്ങളായിട്ടുള്ള ഈ 108 നാമങ്ങൾ എല്ലാവരും നിത്യം ജപിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ പല ആളുകൾക്കും അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം, ഓരോ നാമങ്ങളുടെ അർത്ഥം അറിയുന്നുണ്ടാകില്ല. അർത്ഥമറിഞ്ഞ് ആ മന്ത്രം ജപിക്കുമ്പോൾ, ആ സ്തോത്രം ജപിക്കുമ്പോൾ അതിന് ശക്തി കൂടുന്നതായിരിക്കും, കുറച്ചുകൂടെ ഭക്തിയും വർദ്ധിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ 108 നാമങ്ങളുടെ അർത്ഥം പറയാം. നാരദ പഞ്ചരാത്രത്തിലെ ചതുർത്ഥരാത്രം 1-ാം അധ്യായം ശ്രീകൃഷ്ണ അഷ്ടോത്തരശത നാമസ്തോത്രത്തോടെയാണ് ആരംഭിക്കുന്നത്. ഭഗവാൻ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭക്തിമുക്തിപ്രദായകമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരശത നാമ സ്തോത്രത്തെക്കുറിച്ച്. അതിൻ്റെ ഫലശ്രുതിയും പറയുന്നുണ്ട്. ഛന്ദസ് എങ്ങനെ നസിക്കണമെന്നും പറയുന്നു. സ്തോത്രം ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വാസുദേവാത്മജ പുണ്യ ലീലാമാനുഷ വിഗ്രഹ. ഭഗവാന്റെ ഓരോ നാമങ്ങളുടെയും മലയാള അർത്ഥം പറഞ്ഞു പോകാം. ഓരോ നാമങ്ങൾക്ക് പിറകിലും കഥകളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. കേവലം ആ സംസ്കൃത നാമങ്ങളുടെ മലയാളത്തിലുള്ള അർത്ഥം മാത്രം പറഞ്ഞു പോകാം. 1-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശ്രീകൃഷ്ണൻ, 2-ാമത്തെ നാമത്തിന്റെ അർത്ഥം മഹാലക്ഷ്മിയുടെ ഭർത്താവ്, 3-ാമത്തെ നാമത്തിന്റെ അർത്ഥം വാസുദേവൻ, 4-ാമത്തെ നാമത്തിന്റെ അർത്ഥം സനാതനൻ, 5-ാമത്തെ നാമത്തിന്റെ അർത്ഥം വാസുദേവന്റെ പ്രിയപുത്രൻ, 6-ാമത്തെ നാമത്തിന്റെ അർത്ഥം പുണ്യസ്വരൂപൻ, 7-ാമത്തെ നാമത്തിന്റെ അർത്ഥം കളിയായി അഥവാ വിനോദത്തിനായി മനുഷ്യദേഹം സ്വീകരിച്ചവൻ, 8-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശ്രീവത്സവും കൗസ്തുഭവും ധരിക്കുന്നവൻ, 9-ാമത്തെ നാമത്തിന്റെ അർത്ഥം യശോദ വത്സലൻ, അതായത് യശോദയുടെ വാത്സല്യവാചനമായവൻ, 10-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഹരിയെന്ന് പേരുള്ളവൻ, 11-ാമത്തെ നാമത്തിന്റെ അർത്ഥം 4 തൃക്കൈകളിലായി ചക്രം വാള് ഗദ ശംഖം മുതലായ ആയുധങ്ങൾ ധരിച്ചവൻ, 12-ാമത്തെ നാമത്തിന്റെ അർത്ഥം ദേവകിയുടെ പുത്രൻ, 13-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശ്രീയുടെ അതായത് മഹാലക്ഷ്മിയുടെ ഈശ്വരൻ നാഥൻ ലക്ഷ്മിയുടെ ഭർത്താവ്, 14-ാമത്തെ നാമത്തിന്റെ അർത്ഥം നന്ദഗോപന്റെ പ്രിയപുത്രൻ, 15-ാമത്തെ നാമത്തിന്റെ അർത്ഥം യമുനാനദിയുടെ ഒഴുക്കിന് തടഞ്ഞവൻ, 16-ാമത്തെ നാമത്തിന്റെ അർത്ഥം ബലഭദ്രന്റെ പ്രിയ അനുജൻ, 17-ാമത്തെ നാമത്തിന്റെ അർത്ഥം പൂതനയുടെ ജീവനെ ഹരിച്ചവൻ, 18-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശകടാസുരനെ നശിപ്പിച്ചവൻ, 19-ാമത്തെ നാമത്തിന്റെ അർത്ഥം നന്ദഗോപന്റെ ഗോകുലത്തിലുള്ള ജനങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നവൻ, 20-ാമത്തെ നാമത്തിന്റെ അർത്ഥം സച്ചിദാനന്ദമായ ദേഹത്തോടു കൂടിയവൻ, 21-ാമത്തെ നാമത്തിന്റെ അർത്ഥം പുതുതായി കടഞ്ഞെടുത്ത വെണ്ണ ദേഹത്തിലെല്ലാം പൂശിയവൻ, 22-ാമത്തെ നാമത്തിന്റെ അർത്ഥം നവനീതത്തോടു കൂടി നടനം ചെയ്യുന്നവൻ, കൈകളിൽ വെണ്ണ ഏന്തി നടനം ചെയ്യുന്നവന്,
ഇരുപത്തിമൂന്നാമത്തെ നാമത്തിന്റെ അർത്ഥം പാപം, കുറ്റം, ദോഷം ഇവയൊന്നുമില്ലാത്തവൻ. ഇരുപത്തിനാലാമത്തെ നാമത്തിന്റെ അർത്ഥം പുതുവെണ്ണ ഭക്ഷിക്കുന്നവൻ. ഇരുപത്തിയഞ്ചാമത്തെ നാമത്തിന്റെ അർത്ഥം മുജുകുന്ദനിൽ പ്രസാദിച്ചവൻ. ഇരുപത്തിയാറാമത്തെ നാമത്തിന്റെ അർത്ഥം 16,000 സ്ത്രീകളുടെ വല്ലഭനായിരിക്കുന്നവൻ. 27-ാമത്തെ നാമത്തിന്റെ അർത്ഥം 3 ഭംഗങ്ങളുള്ളവനും മധുരമായ ആകൃതിയോടുകൂടിയവനും സുന്ദരൻ, സുന്ദരസ്വരൂപനായവൻ. 28-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശുഗബ്രഹ്മർഷിയുടെ വാക്കാകുന്ന ആ പാൽക്കടലിൽ നിന്ന് ഉദയം ചെയ്ത ചന്ദ്രൻ. അമൃതം, അമൃതം എന്നാൽ പാല്, ആ പാൽക്കടലിൽ നിന്നും ഉദയം ചെയ്തവനാണ്. 29-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഗോക്കളുടെ, പശുക്കളുടെ നായകൻ. 30-ാമത്തെ നാമത്തിന്റെ അർത്ഥം യോഗികളുടെ നാഥൻ. 31-ാമത്തെ നാമത്തിന്റെ അർത്ഥം പശുക്കുട്ടികളോടുകൂടിയ ഗോപഗ്രഹങ്ങളിൽ സഞ്ചരിക്കുന്നവൻ. 32-ാമത്തെ നാമത്തിന്റെ അർത്ഥം നാശമില്ലാത്തവൻ. 33-ാമത്തെ നാമത്തിന്റെ അർത്ഥം ധേനുകാസുരനെ വധിച്ചവൻ. 34-ാമത്തെ നാമത്തിന്റെ അർത്ഥം തൃണാവർത്തനായിട്ടുള്ള അസുരൻ, ആ തൃണാവർത്തനെ വധിച്ചവൻ. 35-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഇരട്ടയായി നിന്ന ആ മരുതമരങ്ങളെ വേദിച്ചവൻ. 36-ാമത്തെ നാമത്തിന്റെ അർത്ഥം പൊക്കമുള്ള കരിമ്പനയെ ഭേദിച്ചവൻ. 37-ാമത്തെ നാമത്തിന്റെ അർത്ഥം പച്ചിലമരത്തിലെ ശ്യാമളവർണത്തോടുകൂടിയവൻ. 38-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഗോപന്മാരുടെയും ഗോപികമാരുടെയും ഈശ്വരൻ അഥവാ നാഥൻ. 39-ാമത്തെ നാമത്തിന്റെ അർത്ഥം യോഗം സ്വാധീനമായിരിക്കുന്നവൻ. 40-ാമത്തെ നാമത്തിന്റെ അർത്ഥം കോടി സൂര്യന്മാരുടെ പ്രഭയ്ക്ക് തുല്യനായ പ്രഭയോടുകൂടിയവൻ. 41-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഇള, അത് ഭൂമി, ഭൂമിയുടെ ഭർത്താവായിരിക്കുന്നവൻ. 42-ാമത്തെ നാമത്തിന്റെ അർത്ഥം പരമാത്മാവായിരിക്കുന്നവൻ. 43-ാമത്തെ നാമത്തിന്റെ അർത്ഥം യാദവന്മാരുടെ നാഥൻ. 44-ാമത്തെ നാമത്തിന്റെ അർത്ഥം യദുവംശത്തിൽ ജനിച്ചവൻ. 45-ാമത്തെ നാമം വനമാലയോടുകൂടിയവൻ. 46-ാമത്തെ നാമം മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നവൻ. 47-ാമത്തെ നാമം പാരിജാതത്തെ അപഹരിച്ചവൻ. 48-ാമത്തെ നാമം ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവൻ. 49-ാമത്തെ നാമം ഗോക്കളെ പാലിക്കുന്നവൻ. 50-ാമത്തെ നാമം എല്ലാട്ടിനെയും രക്ഷിക്കുന്നവൻ. 51-ാമത്തെ നാമം ജന്മമില്ലാത്തവൻ. 52-ാമത്തെ നാമം നിർമ്മലൻ, കളങ്കമില്ലാത്തവൻ, നിസ്സംഗൻ. 53-ാമത്തെ നാമത്തിന്റെ അർത്ഥം കാമദേവന്റെ പിതാവ്. 54-ാമത്തെ നാമത്തിന്റെ അർത്ഥം താമര പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയവൻ. 55-ാമത്തെ നാമത്തിന്റെ അർത്ഥം മധു എന്ന അസുരനെ വധിച്ചവൻ. 56-ാമത്തെ നാമം മധുരാപുരിയുടെ നാഥൻ. 57-ാമത്തെ നാമം ദ്വാരകയുടെ നായകൻ. 58-ാമത്തെ നാമം ബലത്തോടുകൂടിയവൻ. 59-ാമത്തെ നാമം വൃന്ദാവനമെന്ന് പേരുള്ള വനപ്രദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ. 60-ാമത്തെ നാമം തുളസിമാല അലങ്കാരമായിരിക്കുന്നവന്, അണിഞ്ഞവൻ, തുളസിമാല അണിഞ്ഞിട്ടുള്ളവൻ, അലങ്കാരമായി അണിഞ്ഞവൻ. 61-ാമത്തെ നാമത്തിന്റെ അർത്ഥം ശമന്തകരത്നത്തെ ഹരിച്ചവൻ. 62-ാമത്തെ നാമം നരനാരായണന്മാരുടെ രൂപം ധരിച്ചവൻ. 63-ാമത്തെ നാമം കുബ്ജയാൽ പിടിച്ചു വലിക്കപ്പെട്ട വസ്ത്രത്തോടുകൂടിയവൻ. 64-ാമത്തെ നാമം മായയോടുകൂടിയവൻ. 65-ാമത്തെ നാമം ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷൻ, പുരുഷോത്തമൻ. 66-ാമത്തെ നാമം മുഷ്ടികാസുരൻ, ചാണൂരൻ എന്നീ മല്ലന്മാരോടുപോലും യുദ്ധം ചെയ്ത് ജയിച്ചവൻ, യുദ്ധസമർത്ഥനായവൻ എന്നർത്ഥം. 67-ാമത്തെ നാമത്തിന്റെ അർത്ഥം സംസാരത്തിന്റെ ശത്രു. 68-ാമത്തെ നാമത്തിന്റെ അർത്ഥം കംസന്റെ ശത്രു, കംസനെ വധിച്ചവൻ. 69-ാമത്തെ നാമത്തിന്റെ അർത്ഥം മുരൻ എന്ന അസുരനെ വധിച്ചവൻ. 70-ാമത്തെ നാമത്തിന്റെ അർത്ഥം നരകാസുരനെ വധിച്ചവൻ. 71-ാമത്തെ നാമത്തിന്റെ അർത്ഥം വരുന്നത് അനാദിയായും ബ്രഹ്മചാരിയായും ഇരിക്കുന്നവൻ, നിത്യബ്രഹ്മചാരി. 72-ാമത്തെ നാമം പാഞ്ചാലിയുടെ വ്യസനത്തെ ലഘൂകരിച്ചവൻ. 73-ാമത്തെ നാമം ശിശുപാലന്റെ ശിരസ്സിനെ ഛേദിച്ചവൻ. 74-ാമത്തെ നാമം ദുര്യോധനന്റെ വംശത്തെ നശിപ്പിച്ചവൻ. 75-ാമത്തെ നാമം വരുന്നത് വിദുരർക്കും അക്രൂരനും വരത്തെ കൊടുത്തവൻ. 76-ാമത്തെ നാമം വിശ്വരൂപത്തെ പ്രദർശിപ്പിച്ചവൻ. ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ 4 തവണയാണ് വിശ്വരൂപത്തെ പ്രദർശിപ്പിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട്. 77-ാമത്തെ നാമം സത്യമായ അഥവാ പരമാർത്ഥമായ വാക്ക്. 78-ാമത്തെ നാമത്തിന്റെ അർത്ഥം സത്യമാകുന്ന മനസ്സോടുകൂടിയവൻ, സത്യം വ്രതമായിരിക്കുന്നവൻ. 79-ാമത്തെ വാക്കിന്റെ അർത്ഥം സത്യവാമയിൽ അതിയായ താല്പര്യമുള്ളവൻ. 80-ാമത്തെ നാമത്തിന്റെ അർത്ഥം ജയശീലമുള്ളവൻ. 81-ാമത്തെ നാമത്തിന്റെ അർത്ഥം സുഭദ്രയുടെ ജ്യേഷ്ഠ സഹോദരൻ. 82-ാമത്തെ നാമത്തിന്റെ അർത്ഥം ജയശീലമുള്ളവൻ.
83-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഭീഷ്മർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്തവൻ. 84-ാമത്തെ നാമത്തിന്റെ അർത്ഥം ജഗത്തിന്റെ മുഴുവൻ ഗുരുവായിരിക്കുന്നവൻ. ഇനി 85-ാമത്തെ നാമത്തിന്റെ അർത്ഥം ജഗത്തിനെല്ലാം നാഥനായിരിക്കുന്നവൻ. 86-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഓടക്കുഴൽ വിളിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവൻ. 87-ാമത്തെ നാമത്തിന്റെ അർത്ഥം വൃഷഭാസുരനെ അരിഷ്ടാസുരനെ നശിപ്പിച്ചവൻ. 88-ാമത്തെ നാമത്തിന്റെ അർത്ഥം ബാണാസുരന്റെ കരങ്ങളെ നശിപ്പിച്ചവൻ, കരങ്ങളെ ഛേദിച്ചവൻ. 89-ാമത്തെ നാമത്തിന്റെ അർത്ഥം യുധിഷ്ഠിരനെ അർഹമായ സ്ഥാനത്തിരുത്തിയവൻ. 90-ാമത്തെ നാമത്തിന്റെ അർത്ഥം മയിൽപീലിയാകുന്ന ശിരോഭൂഷണത്തോടു കൂടിയവൻ. 91-ാമത്തെ നാമത്തിന്റെ അർത്ഥം അർജുനന്റെ തേര് തെളിച്ചവൻ. 92-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഇന്ന പ്രകാരത്തിലുള്ളത് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തവൻ, അങ്ങനെയുള്ള ആ ബ്രഹ്മം. 93-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഗീതയാകുന്ന, ആ ഭഗവത്ഗീതയാകുന്ന അമൃതത്തിന്റെ ഉറവിടമായ മഹാസമുദ്രമായിരിക്കുന്നവൻ എന്നാണ്. 94-ാമത്തെ നാമത്തിന്റെ അർത്ഥം കാളിയൻ, കാളിയനാകുന്ന ആ ഘോരനാഗം അതിന്റെ ഫണത്തിന്മേലുള്ള മാണിക്യരത്നങ്ങളുമായി സംയോജിപ്പിച്ചവനും ശ്രീമത്തായവനുമായ പദകമലത്തോടുകൂടിയവൻ എന്നാണ്. 95-ാമത്തെ നാമത്തിന്റെ അർത്ഥം ദാമത്താൽ, അതായത് കയറിനാല് ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ, ദാമോദരൻ. 96-ാമത്തെ നാമത്തിന്റെ പേര് യജ്ഞത്തെ ഭുജിക്കുന്നവൻ, യജ്ഞത്തിൽ അർപ്പിക്കപ്പെട്ട ഹവിസിനെ ഭുജിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. 97-ാമത്തെ നാമത്തിന്റെ അർത്ഥം അസുരപുംഗവന്മാരെ നശിപ്പിച്ചവൻ എന്നാണ്. 98-ാമത്തെ നാമത്തിന്റെ അർത്ഥം നാരായണൻ, നാരം അതായത് ജലം, അയനമായിരിക്കുന്നവൻ, ജലത്തിൽ ശയിക്കുന്നവൻ, നാരായണൻ. അങ്ങനെ 99-ാമത്തെ നാമത്തിന്റെ അർത്ഥം പരബ്രഹ്മമായിരിക്കുന്നവൻ എന്നാണ്, പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ എന്നാണ്. 100-ാമത്തെ നാമത്തിന്റെ അർത്ഥം ഗരുഡൻ വാഹനമായിരിക്കുന്നവൻ എന്നാണ്. 101-ാമത്തെ നാമത്തിന്റെ അർത്ഥം ജലക്രീഡയിൽ തൽപരനായിരിക്കുന്ന ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളെ അപഹരിച്ചവൻ എന്നാണ്. 102-ാമത്തെ നാമത്തിന്റെ അർത്ഥം സൽകീർത്തിയുള്ളവൻ. 103-ാമത്തെ നാമം പൂജ്യപാദൻ, അതായത് മഹാവിഷ്ണു എന്ന് പറയാം. 104-ാമത്തെ നാമത്തിന്റെ അർത്ഥം വേദങ്ങളാൽ മാത്രം അറിയപ്പെടാവുന്നവൻ, ഈശ്വരൻ. 105-ാമത്തെ നാമത്തിന്റെ അർത്ഥം കരുണയ്ക്ക് ഇരിപ്പിടമായിരിക്കുന്നവൻ. 106-ാമത്തെ നാമത്തിന്റെ അർത്ഥം എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും സ്വരൂപത്തിലിരിക്കുന്നവൻ. 107-ാമത്തെ നാമത്തിന്റെ അർത്ഥം എല്ലാ ഗ്രഹങ്ങളുടെയും രൂപം ധരിച്ചവൻ. 108-ാമത്തെയും അവസാനത്തെയും, 108-ാമത്തെ നാമത്തിന്റെ അർത്ഥം പരമാത്മാവ് എന്നാണ്. ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. ഇതിനു മുമ്പുള്ള പല നാമങ്ങളുടെയും വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞല്ലോ, പരൻ എന്ന പദത്തിന് മായാസൃഷ്ടമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് അന്യനായിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അത് പരമാത്മാവല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്.